ഹായ് ഫ്രണ്ട്സ്, അബക് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ധനിഷ പ്രവീൺ. ഇപ്പം നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫോൺ യൂസ് ചെയ്യുന്നത് അല്ലെ, യൂട്യൂബ് യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അധികം വീഡിയോസ് മാത്രം കാണാനറിയാം, അല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞുതരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഒരു ചാനലിലെ വീഡിയോസ് പ്രീവിയസ് വീഡിയോസ് കാണാൻ അറിയില്ല, അങ്ങനെയുള്ളവർ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്തു നോക്കുക. ആ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ചാനലാണോ കയറിയത്, പഠനമാണ് ഇവിടെ നടക്കുന്നത്. പഠനം നടക്കുമ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിരിക്കണം. വെച്ചാൽ മാത്രമേ ഒരു വീഡിയോ അടുത്ത വീഡിയോയുടെ തുടർച്ചയാണ്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ഈ വീഡിയോയുടെ തുടർച്ചയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ വീഡിയോസും, പ്രത്യേകിച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ വീഡിയോസും കാണും. എങ്കിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഈസി ആയിട്ട് ഏത് വിഷയമായാലും പഠിച്ചു പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് തന്നെ കുറച്ച് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ക്ലാസ്സും ഞാൻ പാർട്ട് വൺ പാർട്ട് ഇട്ടുണ്ട്. ചില ആദ്യത്തെ ഇൻട്രഡക്ഷൻ രണ്ടെണ്ണത്തിനില്ല, അതിനുശേഷം നമ്മുടെ അബാക്കസിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള ഓരോന്നിനും പാർട്ട് വൺ പാർട്ട് ടു എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്കിപ്പം ഫസ്റ്റത്തെ ഇൻട്രഡക്ഷൻ കണ്ടു എന്നു ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് പാർട്ട് വൺ ഒന്ന് കാണാമായിരുന്നു ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസ് എവിടെയെങ്കിലും ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് വരിക ചെയ്യാം. അപ്പം അങ്ങനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ രീതി ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോ വീഡിയോസും അതിൻ്റെ നമുക്ക് പാർട്ട് വൺ പാർട്ട് ടു എല്ലാം അനുസരിച്ച് ഒരു കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ ചെയ്യാം. ഇതാണ് എൻ്റെ പേജ്. സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുന്നത് ഇവിടെ നോക്കും, ഇവിടെ ഇവിടെ പോകണോ. ഇതാണ് സബ്സ്ക്രൈബ് ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതിക്കാണെങ്കിൽ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓളിൽ കൊടുക്കും, എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അടുത്ത വീഡിയോസ് എല്ലാം എല്ലാവർക്കും കിട്ടും. അതുപോലെ ബാക്കിയുള്ള അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം ലഭിക്കണമെങ്കിൽ ഇപ്പം അബാക് ബ്ലോക്ക്, ഈ വീഡിയോസിൻ്റെ താഴെയായിട്ട് അബാക് ബ്ലോക്ക് എന്നാണ്, അവിടെ ടച്ച് ചെയ്യുക. എല്ലാ വീഡിയോസും വന്നിട്ടുണ്ട് കാണുന്നതെല്ലാം. മുകളിൽ വേണം വീഡിയോസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് എടുക്കുക. മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാനെല്ലാം നല്ല സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് 9 വരെയുള്ള കൗണ്ടിങ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ 10 തൊട്ടുള്ള കൗണ്ടിങ് ടൂളിൽ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ടൂളിലെ കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്കാണ്, പാർട്ട് ടു എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹോംവർക്ക് അതിൻ്റെ ആൻസർ നോക്കിയാണ് നമ്മൾ. 9 വരെയുള്ള ആൻസർ ഞാൻ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. മുകളിൽ മാത്രം ഒന്നുണ്ട് 5, ഇവിടെ ഒരു ബിഡ് ടച്ച് ചെയ്തിട്ടില്ല 0, ലോവർ ബിഡ്സ് 2 ബിഡ്സ് മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് 2, ഇവിടെ അപ്പർ ബിഡ് 5, 6, 7, 5, 6, 7, 8, 9, 5, 6, 5, 6, 7, 8, അപ്പർ ബിഡ് ഇല്ല അതുകൊണ്ട് 1, 2, 3, 5, 5, 6, ലോവർ ബീഡ് മാത്രമേ ഉള്ളൂ, 1 ബീഡ് 1. ഫൈവ് സിക്സ് സെവൻ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ, 1, 2, 3, 4, 1, 2, 3, 5, 6,
5 6 7 8 0 1 5 6 7 5 6 7 5 6 7 8 9 5 5 6 0 5 6 7 8 9 ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കിൻ്റെ ആൻസറാണ്. ഗൂഗിൾ ഹോൾഡറിൽ പിടിച്ചു നോക്കിച്ച് പിടിച്ചു, അതിനുശേഷം പെൻസിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു, അതിനുശേഷം സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഈ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ബീഡ് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സെറ്റ് ചെയ്യുക. നമ്മൾ സീറോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസത്തെ ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. 1 less 1 2 less 2 3 less 3 4 less 4 5 less 5 6 less 6 7 less 7 8 less 8 9 less 9. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 10 ആണ് അല്ലേ. 10 വേണം. അപ്പം ഈ വൺസ് പ്ലേസിൻ്റെ അവിടെ വേറെ വീഡ്സ് ഒന്നുമില്ല, എല്ലാ വീഡ്സും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 10 വേണം. 10 വേണമെങ്കിൽ 9 വരെ കൗണ്ട് ചെയ്തതിന് ആ ഒരു റോഡിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ഫസ്റ്റ് റോഡ്, ഇത് വൺസ് പ്ലേസിൻ്റെ യൂണിറ്റ് പോയിൻ്റെ അതിന് തൊട്ട് മുമ്പുള്ള ഒരു റോഡ്, ഈ റോഡാണ് നമ്മൾ ടെൻസ് സ്പേസ് എന്ന് പറയും. അപ്പം 10 സ്ഥാനമാണിത്. അപ്പം അങ്ങനെ വരുമ്പോൾ 10 എന്ന് പറയുന്നത് ലോവർ ബീഡ്സിലെ ഫസ്റ്റ് ബീഡ്, ആ ഒരു ബീഡ് നമ്മൾ ടച്ച് ചെയ്യേണ്ടത് ലെഫ്റ്റ്, ഇവിടെ നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്ത ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗറിനെ കൊണ്ടാണ് 10 ആഡ് ചെയ്യേണ്ടത്. ഇവിടെ കണ്ടോ, ഈ ദ 10 ഞാൻ മൂവ് ചെയ്യിക്കുന്നുണ്ട്. 10 ഇപ്പം കണ്ടോ, ഒരു വീഡ് ഈ വൺസ് പ്ലസിൻ്റെ തൊട്ടിപ്പുറമുള്ള വൺ ബീഡ് മാത്രം ബീമിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ബീഡിൻ്റെ വാല്യൂ ആണ് 10, മനസ്സിലായില്ലേ. ദെൻ 10 ലെസ് 10 ചെയ്യുന്നത് അതേ ഫിംഗർ കൊണ്ട് തന്നെ, ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗറിനെ കൊണ്ട് തന്നെ നമ്മൾ ലെസ് ടച്ച് ചെയ്തു. 10 less 10 10 less 10. ഓക്കെ, അത് പിടിച്ചില്ലേ. അതിനുശേഷം നമുക്ക് ഇത് വേണം, 11 വേണം അല്ലേ. 11 വേണമെങ്കിൽ എങ്ങനെ ചെയ്യാം, 10 വേണം, അതിൻ്റെ കൂടെ എന്ത് വേണം, 10 വൺ ആഡ് ചെയ്താലാണ് 11 കിട്ടുക അല്ലേ. 10 വൺ ആഡ് ചെയ്താൽ 11 കിട്ടും. അപ്പം 10 അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾറെഡി 1 ചെയ്യാൻ പഠിച്ചു. ഇതാണ് 1 നമ്മൾ തമ്പിനെ കൊണ്ട് ചെയ്യണം. നമ്മൾ 10 ഒരുമിച്ച് ഇതാ അവിടെ ടച്ച് ചെയ്തിട്ട് ഒരുമിച്ച് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അപ്പം ടെൻസ് പ്ലേസിൽ 10 ഉണ്ട്, വൺസ് പ്ലേസിൽ 1 ഉണ്ട്, അപ്പം 11 ആയി. ഓക്കെ, ലെസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ലെസ് ചെയ്യാം ലെഫ്റ്റ് ഇൻഡെക്സിനെ കൊണ്ടും റൈറ്റ് ഇൻഡെക്സിനെ കൊണ്ടും. വൺസ് പ്ലേസിലെ റൈറ്റ് ഇൻഡെക്സും ലെഫ്റ്റിലെ ലെഫ്റ്റ് ഇൻഡെക്സും കൊണ്ട് നമ്മൾ സഡൻ ഒരേ ടൈമിൽ തന്നെ ലെസ് ചെയ്തു, കണ്ടല്ലേ. അതുപോലെ 12 ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, 10 and 2 12 10 and 3 10 and 3 less 13 10 and 4 14 less 14, മനസ്സിലായില്ല, ഒന്നും കൂടി ചെയ്യാം. 11 less 11 12 less 12 13 less 13 14 less 14, പഠിച്ചില്ലേ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, നമ്മൾ ഒരേ ടൈമിൽ ചെയ്യാം, എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്
ഇനി അങ്ങോട്ട് തുടർന്നുള്ള ക്ലാസ്സുകളെല്ലാം നിനക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ അതിലെ നോട്ടിഫിക്കേഷൻസും അതുപോലെ ഇനി അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ പറയാനുള്ള ഈ വർഷത്തെ വീഡിയോസ് എല്ലാം കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഇയർ പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.